മാനവരാശിയുടെ ബഹിരാകാശ സ്വപ്നങ്ങൾക്ക് അക്ഷരാർത്ഥത്തിൽ വൻ കുതിപ്പ് സമ്മാനിച്ച ആ ചരിത്രവേളയിൽ ചന്ദ്രനിൽ കാലുകുത്തിയ നിമിഷം നീൽ ആംസ്ട്രോങ്ങിന്റെ വാക്കുകൾ ഇപ്രകാരമായിരുന്നു: മനുഷ്യന് ചെറിയൊരു കാൽവെപ്പ്, മാനവരാശിക്ക് വലിയൊരു കുതിച്ചുചാട്ടവും. 1969 ജൂലൈ 21-നായിരുന്നു മനുഷ്യന്റെ ആ സ്വപ്നം പൂവണിഞ്ഞത്. അതിന്റെ ഓർമ്മയ്ക്കു വേണ്ടിയാണ് ജൂലൈ 21 ചാന്ദ്രദിനമായി ആചരിക്കുന്നത്. ചാന്ദ്രദിനത്തോടനുബന്ധിച്ച് നമ്മുടെ സ്കൂളിൽ ചെയ്യാവുന്ന ഏതാനും പ്രവർത്തനങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത്. വീഡിയോ ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് ചാന്ദ്രദിനത്തോടനുബന്ധിച്ച് നമ്മുടെ സ്കൂളിൽ സംഘടിപ്പിക്കാവുന്ന വിശദമായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം. 1. ബഹിരാകാശ യാത്രാനുഭവം പങ്കുവെക്കൽ. ഏതെങ്കിലും ഒരാൾക്ക് ഒരു ബഹിരാകാശ യാത്രികനായി വേഷമിടാം. എന്നിട്ട് നാം വായിച്ചും കേട്ടറിഞ്ഞും മനസ്സിലാക്കിയ കാര്യങ്ങൾ നേരനുഭവം പോലെ ഒരു ബഹിരാകാശ യാത്രികൻ വിവരിക്കുന്നത് പോലെ അനുഭവം കുട്ടികളുമായി ഷെയർ ചെയ്യാം. 2. ചാന്ദ്രയാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ധാരാളം വീഡിയോകൾ നമുക്ക് ലഭിക്കും. അത്തരം വീഡിയോകൾ കണ്ടെത്തി കുട്ടികൾക്കായി പ്രദർശിപ്പിക്കാം. 3. ചെറിയ ക്ലാസുകളിലൊക്കെ വളരെ എഫക്റ്റീവായി നമുക്ക് നടത്താവുന്ന ഒരു പ്രവർത്തനമാണ്. ചന്ദ്രനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ധാരാളം ഗാനങ്ങൾ നിലവിലുണ്ട്. അത്തരം ഗാനങ്ങൾ ശേഖരിക്കുകയും ക്ലാസ്സിൽ പാടി അവതരിപ്പിക്കുകയും ചെയ്യാം. 4. പ്രവർത്തനം ഇതാണ്: സ്കൂളുകളിലെ വർക്ക് എക്സ്പീരിയൻസ് ക്ലബ്ബുമായി ചേർന്നുകൊണ്ട് ചന്ദ്രന്റെ വിവിധ സഞ്ചാര പദങ്ങൾ തെർമോകോൾ ഉപയോഗിച്ച് രൂപങ്ങളുണ്ടാക്കി കുട്ടികൾക്ക് മുന്നിൽ കൃത്യമായിട്ട് പ്രദർശിപ്പിക്കുകയും ആ കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിച്ച് കൊടുക്കുകയും ചെയ്യാം. 5. പ്രവർത്തനം ചാന്ദ്രദിന ക്വിസ് മത്സരമാണ്. ക്വിസ് മത്സരം പല രീതിയിലും നമുക്ക് സംഘടിപ്പിക്കാം. ചെറിയ ക്ലാസുകളിലൊക്കെയാണെങ്കിൽ കുട്ടികൾക്ക് ആദ്യം തന്നെ കുറെ ചോദ്യങ്ങൾ പഠിക്കാൻ നൽകുകയും ശേഷം ആ ചോദ്യങ്ങളും മറ്റുള്ള കുറച്ച് ചോദ്യങ്ങളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ക്വിസ് മത്സരം സംഘടിപ്പിക്കാം. ഇനി അതല്ല, മുതിർന്ന ക്ലാസുകളിലാണെങ്കിൽ ഓൺ ദി സ്പോട്ട് ആയിട്ടുള്ള ക്വിസ് മത്സരങ്ങളും നമുക്ക് സംഘടിപ്പിക്കാവുന്നതാണ്. 6. ഒരു പ്രവർത്തനമായി നമുക്ക് ചെയ്യാവുന്നത്, ചെറിയ ക്ലാസുകളിൽ വിദ്യാർത്ഥികൾക്ക് ചിത്രരചന സംഘടിപ്പിക്കാം. പൊന്നമ്പിളി എന്നുള്ള വിഷയത്തിൽ കളറിംഗും അവർക്ക് വേണ്ടി നടത്താം. കുട്ടികൾ അമ്പിളി മാമനൊക്കെ വളരെ മനോഹരമായി വരയ്ക്കാനും അത് കളർ ചെയ്യാനും കഴിയുന്ന ഒരു പ്രവർത്തനം അവർക്ക് നൽകാം. 7. പ്രവർത്തനമായി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്, ബഹിരാകാശ പേടകങ്ങളുടെയും ഗ്രഹങ്ങളുടെയും മോഡലുകൾ ഉണ്ടാക്കി അതല്ലെങ്കിൽ ഉള്ള മോഡലുകൾ സംഘടിപ്പിച്ചുകൊണ്ട് അവയുടെ പ്രദർശനം വിദ്യാർത്ഥികൾക്ക് വേണ്ടി നമുക്ക് നടത്താവുന്നതാണ്. 8. ICT സാധ്യത ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ബഹിരാകാശ യാത്രികരെ കുറിച്ചുള്ള ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സംഘടിപ്പിക്കാം. 9. പ്രവർത്തനമായി നമുക്ക് സംഘടിപ്പിക്കാവുന്നത് ചാന്ദ്രദിന പതിപ്പ് നിർമ്മാണമാണ്. ചന്ദ്രനെ കുറിച്ചുള്ള ഒട്ടേറെ വിവരങ്ങളും ചിത്രങ്ങളും കഥകളും കവിതകളും ഒരു പതിപ്പ് നിർമ്മാണം നമുക്ക് സംഘടിപ്പിക്കാവുന്നതാണ്. അമ്പിളിമാമനൊരു കത്ത് എന്ന പ്രവർത്തനം കുട്ടികൾക്ക് വളരെ കൗതുകകരമായി ചെയ്യാൻ പറ്റുന്ന ഒരാക്ടിവിറ്റിയാണ്. കുട്ടികൾ അമ്പിളിമാമന് സാങ്കല്പികമായി ഒരു കത്ത് എഴുതി തയ്യാറാകട്ടെ. അവർക്ക് അമ്പിളിമാമനോട് പറയാനുള്ള വിശേഷങ്ങളും കാര്യങ്ങളുമെല്ലാം ആ കത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. 11. പ്രവർത്തനമായി നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാനുള്ളത് ആകാശ കാഴ്ച ചിത്രം വരയ്ക്കാം. കുട്ടികൾ മനോഹരമായി ആകാശത്തിന്റെ കാഴ്ചകളുടെ ചിത്രം അവർ വരയ്ക്കുകയും അതിന് കൃത്യമായിട്ടുള്ള കളറ് നൽകുകയും ചെയ്യട്ടെ. ഇനി അതല്ലെങ്കിൽ പെൻസിൽ ഡ്രോയിങ് ആയിട്ടും ഈ ആകാശ കാഴ്ചയുടെ ചിത്രം വരയ്ക്കുന്ന പ്രവർത്തനം നമുക്ക് നൽകാവുന്നതാണ്. അടുത്ത ഒരു പ്രവർത്തനമായി നമുക്ക് ചെയ്യാവുന്നത് റോക്കറ്റുകളുടെ മാതൃക നിർമ്മാണമാണ്. നല്ല മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ ആ രീതിയിൽ, ഇനി അതല്ലെങ്കിൽ ഒരു ചാർട്ട് പേപ്പർ ഉപയോഗിച്ചെങ്കിലും എങ്ങനെ ഒരു റോക്കറ്റിന്റെ മാതൃക നിർമ്മിക്കാമെന്ന് കുട്ടികൾക്ക് മുന്നിൽ ചെയ്തു കാണിക്കാം. അവർക്ക് ചെയ്യാനുള്ള അവസരം നൽകുകയും ചെയ്യാം. മറ്റൊരു പ്രവർത്തനം ഇതും ചെറിയ ക്ലാസുകളിൽ തന്നെ നടത്താവുന്നതാണ്. ചന്ദ്രനെ കുറിച്ചുള്ള ധാരാളം കടങ്കഥകൾ ഉണ്ടാകും. കുട്ടികൾ അത്തരം കടങ്കഥകൾ ശേഖരിക്കുകയും ക്ലാസ്സിൽ അവ അവതരിപ്പിക്കുകയും ചെയ്യട്ടെ. 14. ഒരു പ്രവർത്തനമായി നിങ്ങളുടെ മുന്നിലേക്ക് വെക്കാനുള്ളത് ചാന്ദ്രയാത്രികരുമായിട്ടുള്ള ഒരു അഭിമുഖം സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. നിലവിൽ ചാന്ദ്രയാത്ര നടത്തിയവരുമായുള്ള അഭിമുഖം നടത്താനുള്ള പ്രയാസം നമുക്കുണ്ടെങ്കിൽ
ആരെങ്കിലും ഒരാൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ചാന്ദ്ര യാത്രികനായിട്ട് വേഷമിട്ടു വരികയും കുട്ടികൾ അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്ന രീതിയിൽ ഒരു അഭിമുഖം നമുക്ക് സംഘടിപ്പിക്കാം. അവസാന പ്രവർത്തനമായി സൂചിപ്പിക്കാനുള്ളത് ചന്ദ്ര യാത്രയുടെ ഒരു ഓഗ്മെന്റഡ് റിയാലിറ്റി ഷോ കുട്ടികൾക്ക് മുന്നിൽ അവതരിപ്പിക്കാം. കുട്ടികൾ ഏറെ കൗതുകത്തോടുകൂടി ആകാംക്ഷയോടുകൂടി കാണുന്ന ഒരു പ്രവർത്തനമായിരിക്കും ഇത്. മാത്രവുമല്ല ചന്ദ്ര യാത്രയുടെ ഒരു നേരനുഭവം അവർക്ക് മുന്നിൽ എത്തിക്കാനും ഈ ഒരു ഓഗ്മെന്റഡ് റിയാലിറ്റി ഷോയിലൂടെ സാധിക്കും. ചാന്ദ്ര ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് നടത്താൻ പറ്റുന്ന ഏതാനും ചില പ്രവർത്തനങ്ങൾ മാത്രമാണ് നിങ്ങളുടെ മുന്നിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇതല്ലാതെ മറ്റു ധാരാളം പ്രവർത്തനങ്ങൾ നടത്തിയവരും നടത്തുന്നവരും ഉണ്ടാകും. അത്തരം പ്രവർത്തനങ്ങൾ മറ്റുള്ളവർക്കും അറിയുന്നതിന് വേണ്ടി ഈ വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ അത് രേഖപ്പെടുത്താൻ നിങ്ങൾ മറന്നു പോകരുത്. ഇതുപോലുള്ള പുതിയ വീഡിയോകളും പുതിയ വിശേഷങ്ങളുമായി വീണ്ടും നമുക്ക് കാണാം. അതുവരേക്കും ഗുഡ് ബൈ.